സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊഴിച്ച് ബാക്കി എല്ലാ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരികയും സമര രംഗത്ത് സജീവമാകുകയും ഒക്കെ ചെയ്തിരുന്നു. സംഘപരിവാർ സംഘടനകൾ പലപ്പോഴായിട്ട് CANRC നിയമങ്ങളെ വിശദീകരിക്കുന്നതിനും ന്യായീകരിക്കുന്നതിനും വേണ്ടി നടന്നിട്ടുള്ള ഒരുപാട് പരിപാടികൾ അവർ നടത്തിയിരുന്നു. പക്ഷെ അതിനൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് കടകൾ അടച്ചുകൊണ്ട് അതിനോട് നിസ്സഹകരിക്കുന്ന ഒരു കേരളത്തെയാണ് നമ്മൾ അന്ന് കണ്ടത്. കേരളം ഭരിക്കുന്ന CPM സർക്കാരും അതിനെതിരായിട്ട് പ്രമേയമറക്കുകയും അതിനെതിരെ ഇത് നടപ്പാക്കില്ല, CAA കേരളത്തിന് നടപ്പാക്കില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ കേരളത്തിന്റെ കുറച്ചുകൂടി സജീവമായിട്ട് ഈ വിഷയം പഠിക്കുമ്പോൾ CAA ശക്തമായിട്ട് നിലപാടെടുക്കുകയും CAA സമരം നടത്തുന്നവരെയും CAA പ്രക്ഷോഭങ്ങളെയും കേരള സർക്കാർ ഒരു അവജ്ഞയോട് കൂടി കാണുന്ന അല്ലെങ്കിൽ ഇത് നടത്തുന്നവരെ പല കേസുകളിലും കൊടുക്കുന്ന ഒരു കാഴ്ച കൂടി ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ പരിപാടികൾ കുറ്റ്യാടി, കോഴിക്കോട് കുറ്റ്യാടിയിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അവിടെ CAA വിശദീകരിക്കുന്നതിന് വേണ്ടി അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി സംഘപരിവാർ അവരുടെ പരിപാടികൾ നടത്തിയപ്പോൾ ആ ഒരു പരിപാടി നടക്കുമ്പോൾ അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് കടകൾ അടക്കാൻ ആഹ്വാനം ചെയ്തവർക്കെതിരെ കേസെടുക്കാൻ പറയുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടു. അത്തരം ആളുകളെ കേസിൽ കൊടുക്കുകയും അതേസമയം ഇതിൽ പ്രകോപിതരായിക്കൊണ്ട് ഗുജറാത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ പ്രകോപനമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഒരു കേസെടുത്തില്ല ഒരു കേസും എടുത്തില്ല എന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പിന്നെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായപ്പോഴാണ് അവർക്കെതിരെ കേസെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പിനെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു 2019 December 17 നടന്ന ഒരു ഹർത്താൽ. കേരളത്തിൽ അങ്ങിങ്ങോളം വലിയ സജീവമായിട്ട് ഒരുപാട് രാഷ്ട്രീയ ചെറിയ നവമുന്നേറ്റ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും ഒക്കെ നേതൃത്വം നൽകിയ ഒരു ഹർത്താൽ അന്ന് നടന്നിരുന്നു. അപ്പൊ ഈ ഒരു ഹർത്താൽ അത് നടക്കുന്നതിന് മുമ്പ് തന്നെ DGP ഇത് ഒരു പ്രശ്നമായിട്ട് കാണുമെന്ന് പറയുകയും ഈ ഒരു ഹർത്താൽ നടത്തിയവരെ ഒരുപാട് കേസിൽ കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെ പൊതുപരിപാടികളൊക്കെ തടയുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു ബഹിഷ്കരണത്തോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു വിഷയം കൂടിയാണ് 2019 December 17 നടന്ന ഒരു ഹർത്താൽ. കേരളത്തിലെ നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും ഒക്കെ നേതൃത്വം നൽകിയ CAA ഈ ഒരു ഹർത്താലിനെ സംസ്ഥാന സർക്കാർ ഏതൃത്വത്തിലായിരുന്നു നേരിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ. ഈ ഒരു ഹർത്താൽ നടക്കുന്നതിന് മുമ്പ് തന്നെ മുൻകൂറായിട്ട് DGP ഇതിനെതിരായിട്ട് ഒരു പ്രസ്ഥാനം നടത്തുകയും ഇതിനെ നിയമലംഘനമായിട്ട് കാണും എന്നൊക്കെ പറയുന്ന ഒരുപാട് നടപടികളൊക്കെ ഉണ്ടാവുകയുണ്ടായി. എന്ന് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ സമാധാനപരമായിട്ട് നടന്ന ഒരു ഹർത്താലായിരുന്നു നമ്മൾ കണ്ടത്. പോലീസിന്റെ ചെറിയ അതിക്രമ പ്രവർത്തനങ്ങൾ ഒഴിച്ച് അത്യാവശ്യം സമാധാനപരമായിട്ട് നടന്ന ഒരു ഹർത്താലായിരുന്നു അത്. പക്ഷെ ഈ ഒരു ഹർത്താലിനെ പോലും പല അർത്ഥത്തിൽ ഇതിന്റെ ആളുകളെ സംഘാടകരെ കേസിൽ കൊടുക്കാനും അങ്ങനെ ഈ ഒരു ഹർത്താലിനെ നശിപ്പിക്കുവാനും ഈ ഇതിന് നേതൃത്വം നൽകുന്ന സംഘടനകളുടെ പൊതുപരിപാടികൾ തടസ്സപ്പെടുത്താനും ഒക്കെ രാഷ്ട്രീയ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ഒരുപാട് ശ്രമങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല ഈ ഇതിനെതിരെ സമരം ചെയ്യുന്ന CPM ബാക്കി എല്ലാവർക്കെതിരെയും അറസ്റ്റ് വാറന്റുകളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്ത ആളുകൾക്കെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ CAA വിഷയം എടുത്തിടുകയുണ്ടായി. CAA കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ഇദ്ദേഹം നടത്തിയ പ്രസ്താവന അന്ന് തന്നെയാണ് കേരളത്തിൽ ഈ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ സമൻസ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു ഭാഗത്ത് പച്ചയായിട്ടുള്ള ഫാഷിസ്റ്റ് വിരോധം പറയുകയും മറുഭാഗത്ത് ഇതിന്റെ വക്താക്കളായിട്ട് തന്നെ നിലനിൽക്കുന്നവരെ കേസിൽ കൊടുക്കുകയും സമൻസ് അയക്കുകയോ ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നയമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സജീവമായിട്ട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.
സിഎഎ പ്രക്ഷോഭകർക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിക്കാനുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഇന്ന് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആവശ്യങ്ങളോടൊന്നും നേരാവണ്ണം പ്രതികരിക്കാൻ ഇന്നും കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ തമിഴ്നാട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഭരിക്കുന്നത് ബി ജെ പി അനുകൂലമായിട്ടുള്ള AIADMK. പക്ഷെ അവർ പോലും അവിടുത്തെ പളനിസ്വാമി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സിഎ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും സമരക്കാരുമായിട്ടുള്ള എല്ലാ കേസുകളും പിൻവലിക്കുമെന്നാണ്. പക്ഷെ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ സമരം നടത്തുന്നവർ മാത്രമല്ല സമരത്തിന് ആഹ്വാനം ചെയ്തവരെ പോലും കേസിൽ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വൈരുദ്ധ്യത്തെ, ഈ ഒരു ഇരട്ടത്താപ്പിനെ കേരളം മനസ്സിലാക്കും, അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പുകളെയൊക്കെ കേരളം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഇന്ന് കേരള സർക്കാരിനെ, കേരള പൊതുബോധത്തെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.